Hi friends, ellavarkkum namaskaram. Nammal da ee kaanuna oru video cheyirunnu. Idu pachakkariyulla mutta idunna koliye kurichaanu. Malappurangarinte koli farmilaanu adu ullathu. Nammal idinte oru updation aanu ennu nalgunnathu. Ee oru video cheyadhinu shesham adinte updation koodi nalgandundallo. Appo namukku adonnu kettu nokkam. തീറ്റയാണ് മുട്ടയുടെ നിറം തീരുമാനിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന ഏതുതരം ചായങ്ങൾ തീറ്റയിലുണ്ടെന്നനുസരിച്ച് ഉണ്ണിയുടെ നിറം മാറാൻ സാധ്യതയുണ്ട്. കോഴിത്തീറ്റയായി സാധാരണ ഫാമുകളിൽ നൽകുന്ന തീറ്റയിൽ ചോളവും ഗോതമ്പും സൺഫ്ലവറുമാണ് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവയിൽ നാച്ചുറൽ ആയുള്ള സാൻഡോഫിൽ എന്ന ചായം അഥവാ പിഗ്മെന്റ് ആണ് മുട്ടക്കരുവിന് മഞ്ഞ നിറം നൽകുന്നത്. സ്വതന്ത്രമായി അലയാൻ വിട്ട് ആവശ്യമായ ഭക്ഷണം സ്വയം കൊത്തിപ്പെറുക്കി തിന്നാൻ അനുവദിച്ചു വളർത്തുന്ന കോഴികളുടെ ആഹാരക്രമത്തിൽ നാച്ചുറലായി കരോട്ടിനോയിഡ് പിഗ്മെന്റ് ഉള്ള ഭക്ഷണങ്ങൾ കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ മുട്ടയുടെ ഉണ്ണിക്ക് ഓറഞ്ച് നിറമായിരിക്കും പൊതുവെ കൂടുതൽ. ഇതിന് പോഷക ഗുണവും കൂടുതലായിരിക്കും. കൂട്ടിലിട്ട് വളർത്തുന്ന ഫാം കോഴികളുടെ മുട്ടകളും ഇങ്ങനെ കൂടുതൽ പോഷക ഗുണമുണ്ടെന്ന് തോന്നിപ്പിക്കാനായി കരോട്ടിനോയിഡ് പിഗ്മെന്റ് കൂടുതലുള്ള കാരറ്റ്, ജമന്തിപ്പൂവ്, ചുവന്ന ചീര എന്നിവ അധികമായി നൽകി മുട്ടക്കരുവിന്റെ നിറത്തിൽ ഓറഞ്ച് ഷെയ്ഡ് കൂട്ടാറുണ്ട്. മഞ്ഞ, നീല എന്നീ നിറങ്ങൾ സംയോജിപ്പിച്ചുണ്ടാക്കാനാവുന്ന നിറമാണ് പച്ച. അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ സ്വാഭാവിക മഞ്ഞ നിറത്തിനൊപ്പം നീല നിറമുള്ള പിഗ്മെന്റ് കൂടി എത്തിയാൽ പച്ച നിറം സൃഷ്ടിക്കാനാകും. ഇതല്ലാതെ പച്ച നിറമുള്ള പിഗ്മെന്റ് ഭക്ഷണത്തിൽ കൂടുതലായി നൽകിയാലും ഇത്തരത്തിൽ പച്ചക്കരുള്ള മുട്ടകൾ ഉണ്ടാക്കാനാവും. കോഴികളെ പറ്റിയും കോഴി വളർത്തലിനെ പറ്റിയും ധാരാളം പുസ്തകങ്ങൾ എഴുതിയ ഗെയിൽ ഡാമറോയുടെ ചിക്കൻ എൻസൈക്ലോപീഡിയ എന്ന പുസ്തകത്തിൽ ഓക്കുമരങ്ങളുടെ അണ്ടിയും കാപ്സല്ല ബാസ പാസ്റ്റോറീസ് എന്ന ഒരുതരം ചെടിയും കോഴിത്തീറ്റയായി നൽകിയാൽ പച്ച ഉണ്ണിയുള്ള മുട്ടകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പച്ചപ്പുല്ല് വായു കടക്കാത്ത അറയിൽ സൂക്ഷിച്ച് പിന്നീട് കന്നുകാലികൾക്ക് തീറ്റ വസ്തുവാക്കി നൽകുന്ന സൈലേജ് കോഴിത്തീറ്റയിൽ ധാരാളമായി കൂട്ടിയാലും ഒലിവ് ഗ്രീൻ നിറം മുട്ടയിൽ വരുമത്രേ. ഉയർന്ന അളവിൽ ഗ്രീൻ പീസ് കോഴിത്തീറ്റയിൽ നൽകിയാലും പരുത്തിക്കുരു ധാരാളമായി നൽകിയാലും ഉണ്ണിയുടെ നിറം മാറാം. പരുത്തിക്കുരുവിലുള്ള ഗോസിപോൾ എന്ന വിഷാംശമാണ് നിറം മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഇത് നൽകുന്നത് കോഴികളുടെ ഹൃദയത്തിനും കിഡ്നിക്കും ശ്വാസകോശത്തിനുമെല്ലാം അപകടമാണ്. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന അൽഫാൽഫ എന്ന ചെടിയും കോഴിക്ക് സ്ഥിരമായി നൽകിയാൽ പച്ചക്കരു ലഭിക്കുമത്രേ. ചുരുക്കത്തിൽ പച്ചക്കരു അത്ര അത്ഭുതമൊന്നുമല്ലെന്ന് സാരം.